നമസ്കാരം. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ശ്രീമതി വിമല മേനോനാണ്. വിമല ടീച്ചറിനെ അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും, പ്രത്യേകിച്ച് കലാപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർ. എനിക്ക് ടീച്ചറിൻ്റെ പരിചയം എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ ടീച്ചർ എന്ന നിലയ്ക്കാണ്. 70s ബാലഭവൻ പ്രോഡക്ട്സാണ് ഞങ്ങൾ, എൻ്റെ പ്രായക്കാർ പലരും, തിരുവനന്തപുരം നഗരത്തിൽ. അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ പഠിച്ച മറ്റ് വിഷയങ്ങളൊക്കെ ആണെങ്കിലും ബാലഭവനിൽ എല്ലാവരും ടീച്ചർന്ന് വിളിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള, ഇപ്പോഴും എന്നെപ്പോലുള്ളവർക്ക് ഇപ്പോഴും ആ ഇഷ്ടം സൂക്ഷിക്കുന്ന, അതിന് കാരണക്കാരിയായ ടീച്ചറാണ് വിമല ടീച്ചർ. ഇപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറിനെ എനിക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണം, ടീച്ചറിനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് ചിലതൊക്കെ പറയണം, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനും ഉണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെ മകൾ ബിന്ദുജയും എൻ്റെ അനിയത്തിയാണ്, കുഞ്ഞനിയത്തിയാണ്. ബിന്ദുജയൊക്കെ ഞാൻ പരിചയപ്പെടുന്നില്ല. ടീച്ചറിൻ്റെ അന്നത്തെ കാലത്ത് ബിന്ദുജയ കൈക്കുഞ്ഞാണ് അല്ലേ, ബാലഭവൻ. ആ വർഷങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകേണ്ടി വരും. അന്ന് ഞാനിപ്പോൾ പറഞ്ഞ തന്നെ അന്നത്തെ ഞങ്ങൾ ഓർക്കുന്ന സൂതമായ ടീച്ചർ പിന്നെ വൈക്കംമണി സാറ് നാടകത്തിൽ, അങ്ങനെ എല്ലാം വളരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേരുടെ ഒരു കാലത്താണ്. അപ്പോൾ എൻ്റെ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു 19 വയസ്സിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം തന്നെ പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, എത്ര വർഷമായി ടീച്ചർ ഈ നൃത്തരംഗത്ത് വന്നിട്ട്? ആദ്യമായിട്ടും ലാലിനോട് നമസ്കാരം. പ്രത്യേകിച്ച് ഞാൻ കുട്ടിക്കാലത്ത് കാണുന്ന ഒരു വ്യക്തിയല്ല ഇപ്പോൾ, ഡോക്ടർ SS ലാലിന്. അപ്പോൾ വളരെയധികം സന്തോഷം ആദ്യം ഞാൻ അറിയിക്കാം. ഞാൻ 1970 ജവഹർ ബാലഭവനിൽ വന്നത്. ബിന്ദുജ അനീതി എന്ന് പറഞ്ഞല്ലോ, അവളുടെ മകള് നേഹ ആകുമ്പോൾ 5 ഇതിനകം പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ടീച്ചർക്കുണ്ടായി. ഞാൻ കേട്ടു, ടീച്ചർ ഏത് നാട്ടിൽ ചെന്നാലും അല്ലെങ്കിൽ ഏത് പ്ലെയിനിൽ കയറിയാലും ടീച്ചർ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ളവരുണ്ടായിരിക്കും, വലിയൊരു അനുഭവമല്ലേ? ലോകം വളരെ വലിയ അനുഭവങ്ങളാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പോവാത്തൊരു റഷ്യ മാത്രമാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ബാക്കി എല്ലാ ഫോറിൻ കൺട്രിയിലും പോയിട്ടുണ്ട്. എവിടെ പോയാലും, ഒരുപക്ഷെ എയർപോർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയാലും, ഒരു എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളത് വന്ന് എൻ്റെ ലഗേജ് കയ്യിൽ നിന്ന് പിടിക്കുമ്പോഴാണ്. ടീച്ചർന്ന് വിളിക്കുമ്പോൾ അവർ, ആൺകുട്ടികളാണെങ്കിൽ വലിയ മീശയൊക്കെ വെച്ച്, വലിയൊരു താടിയൊക്കെ വെച്ച്, അല്ലെങ്കിൽ വലിയൊരു, ഏകദേശം അവർ 14-15 വയസ്സിൽ ബാലഭവനിൽ പോയി വരാം. പക്ഷെ പിന്നെ ഞാൻ അവരെ 40-45 വയസ്സിലായിരിക്കും കാണുന്നത്. പക്ഷെ അവർക്ക് എന്നെ ഒരിക്കലും മറക്കാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ വന്ന ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് അങ്ങനെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ശിക്ഷ്യ സമ്പത്ത് എന്ന് പറഞ്ഞ് വളരെയധികം നല്ലതാണെന്ന് പിന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഞാനും അതേ അനുഭവത്തിലായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ, ഞാൻ ഡാൻസ് പഠിച്ചിട്ടുള്ള ആളല്ല, പക്ഷേ എങ്കിൽ തന്നെ നമുക്കൊക്കെ എന്തോ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള പോലെയാണ് തോന്നുന്നത്. ആ ചെറുപ്രായത്തിലൊക്കെ അന്ന് ബാലഭവനൊക്കെ ഒരു വലിയൊരു ആശ്വാസമാണ് തിരുവനന്തപുരത്ത്. പല നഗരങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം, കാരണം മറ്റ് സ്ഥാപനങ്ങളെ കുറവാണ്. ഇന്നത്തെ പോലത്തെ മാധ്യമങ്ങളില്ല, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ പ്രത്യേകിച്ചില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് മനുഷ്യരെ കാണുക, അവരിൽ നിന്ന് കാര്യങ്ങൾ അനുഭവിക്കുക, അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ഓർമ്മയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരുപാട് പേരെ കാണും, ഇപ്പോൾ പ്രേക്ഷകർ താല്പര്യം കാണും. ഇപ്പോൾ പല മേഖലകളിലൊക്കെ വലിയ ഔന്നത്യത്തിലൊക്കെ ഇരിക്കുന്ന പലരും ഒരുപക്ഷെ ആണും പെണ്ണും ടീച്ചറിൻ്റെ മുന്നിലൂടെ കടന്നുപോയവരായിരിക്കും. എൻ്റെ ശിഷ്യരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കളക്ടർ അടക്കം, കളക്ടർ, ഡോക്ടേഴ്സ്, IPS, IAS, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ചിലപ്പോൾ എൻ്റെ ശിഷ്യര് IAS ആണുമ്പോൾ ഞാൻ അവിടെ വാതിലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ ചാടി ഇങ്ങനെ എണീക്കുമ്പോൾ ആ ഓഫീസിലുള്ളവർ എന്നെ അത്ഭുതപ്പെടും. ആരാണ് ഇത്? എത്രയോ ആൾക്കാർ വരുന്നു, അവരാരും എനിക്ക് കണ്ടിട്ടില്ലല്ലോ. അയ്യോ ടീച്ചറാണ് പറഞ്ഞ എന്നെ അവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സീൻ എനിക്ക് 1-2 അനുഭവപ്പെട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഐ എസുകാർ എന്നെ അന്വേഷിച്ചു വന്നിട്ടുള്ള ശിഷ്യരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വെറും 10th ഒരു ഡിപ്ലോമ മാത്രമേ ഉള്ളൂ. അവർ വലിയ സ്ഥിതിയിലാണ്. അതേമാതിരി പോലീസ് ഓഫീസേഴ്സ്, അത് സെക്രട്ടേറിയറ്റിൽ പോയാലും ശരി, ഒരാളെങ്കിലും ടീച്ചർ ഞാൻ ഈ ബാലഭവനിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ശരിക്കും ബാലഭവൻ, എൻ്റെ 25 വയസ്സിലാണ് ഞാൻ ബാലഭവനിൽ വരണത്. ആ വയസ്സിൽ കണക്കൂട്ടി നോക്കിയാൽ 20 ബാലഭവനിൽ ഞാൻ ക്ലാസ് എടുത്തത്. 23 മത്സര രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 14 കുട്ടികളെ ഒരുമിപ്പിച്ച് എനിക്ക് മത്സരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് ഇങ്ങനെ 3 കേരളം ഒരു യൂണിവേഴ്സിറ്റി ഉള്ളൂ. അങ്ങനെയാണ് അന്നത്തെ കാലഘട്ടം. അപ്പോൾ
ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ എൻ്റെ കുട്ടികൾക്ക് തന്നെ കിട്ടുകയെന്ന് പറയണത് അങ്ങേയറ്റം സന്തോഷമാണ്. അവർ പിന്നെ വരണത് എങ്ങനെയാണ്, ദൂരദർശന ഡയറക്ടേഴ്സായിട്ട് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ വലിയ ഡയറക്ടേഴ്സായിട്ട്. ഇപ്പോൾ ജവഹർ ബാലഭവൻ്റെ എൻ്റെ ശിഷ്യനെയാണ്. അങ്ങനെ എവിടെ ചെന്നാലും ടീച്ചർ എന്ന് വിളിക്കാൻ. ഇപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു കല്യാണ വീട്ടിൽ നിന്നാണ് വരണത്. ആ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ പെട്ടെന്ന് ഈ പയ്യൻ്റെ അമ്മ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ വേറൊരാൾ വന്നു, അയ്യോ ഏതോ ഒരു VIP വന്നിട്ടുണ്ടല്ലോ. അവർ ഇത്രയും നേരം ആ സ്റ്റേജിൽ നിന്നു. അവർ പെട്ടെന്ന് വന്ന് നോക്കിയത് കണ്ടപ്പോൾ എന്നെ വന്ന് നമസ്കരിക്കാൻ വന്നതാണ്. പിന്നെ 1200 കുട്ടികളെ ഞാൻ മോഹിനിയാട്ടം ചെയ്യിപ്പിച്ചു ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം ജവഹർ സ്റ്റേഡിയത്തിൽ എറണാകുളത്ത്. കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ളവരെയാണ് അത് നമ്മൾ മോഹിനിയാട്ടമാണ് ചെയ്യുന്നത്. ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാസർഗോഡ് മുതൽ പാറശാല വരെ മൂന്ന് ഗ്രൂപ്പായിട്ട്, മൂന്ന് മധ്യമേഖല ദക്ഷിണ മേഖല അങ്ങനെ തിരിച്ചിട്ട് ഈ CDകൾ കൊടുക്കുകയാണ് നമ്മൾ ഇത് ചെയ്തത്. പ്രാക്ടീസ് ചെയ്ത് ഭരതനാട്യം ചെയ്തിട്ടുള്ള മോഹിനിയാട്ടം ചെയ്തിട്ടുള്ള ഐറ്റംസ് കൊടുക്കുക. ആ സമയത്ത് ഈ പഠിച്ചു കഴിയുമ്പോൾ ഞാൻ എല്ലാ ദിക്കിലും ഓരോ ക്യാമ്പുകളിൽ പോയി ഇവരെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ സമയം കൊടുക്കും. ഈ 14 ഡിസ്ട്രിക്റ്റിലെയും കുട്ടികൾ ഈ ഒരു ഇന്നസ് ബുക്കിൽ പേര് വരുന്നതിനും എൻ്റെ കാല് തൊട്ട് തൊടാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഞങ്ങൾ കുട്ടിക്കാലത്ത് ടീച്ചർ ശ്രദ്ധിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചില അധ്യാപകർക്കൊക്കെ ചില താല്പര്യങ്ങളാണ്, ചിലർ പ്രതിഷ്ഠം കാണും, പിന്നെ അല്ലെങ്കിൽ ഇഷ്ടക്കുറവുണ്ടായെന്ന് വരാം. ഞാൻ ടീച്ചർ നോക്കുന്നത് എല്ലാവരോടും ഇഷ്ടമാണ്, മക്കളെയെന്നും അല്ല നന്ന് വിളിക്കിടാങ്ങളെയെന്നും. അങ്ങനത്തെ ഒരു തൃശ്ശൂർ ഭാഷയാണ്, ഞാനൊക്കെ ആദ്യമായിട്ട് ഈ തൃശ്ശൂർ ഭാഷ കേൾക്കുന്ന ടീച്ചറിൽ നിന്നാണ്. കാരണം ഇവിടെയൊക്കെ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നവരൊക്കെ കുറവാണ്, വടക്കൻ ഭാഷ, തൃശ്ശൂർ ഭാഷ. അപ്പോൾ അങ്ങനെയാണ് ഒരു ഓർമ്മ. അപ്പോൾ ഞാൻ ഈ കുട്ടിക്കാലമൊക്കെ തൃശ്ശൂരായിരുന്നു, അതങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചരിത്രം ഒന്ന് പറയാം. ഞാനൊരു 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് VV ഗിരി നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ വരണത്. ആ സമയത്ത് വെള്ളത്തോളാണ് ചീഫ് ഗസ്റ്റ്. വെള്ളത്തോൾ ചീഫ് ഗസ്റ്റായപ്പോൾ അന്നൊക്കെ ഈ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടിയൊന്നുമില്ല. അന്ന് ആകെ ഈ കാളി അമർദനം, മുക്കോ ഡാൻസ്, കുറത്തി, അങ്ങനെ ചെറിയ ചെറിയ മയിൽ വേട്ടകൾ ചെയ്യുക, വേടനൃത്തങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അന്ന് പ്രശസ്തമായി കളിച്ചിരുന്നത് ഒരു കൃഷ്ണൻ കാളിയാമർദ്ദനം എന്നാണ്. അപ്പോൾ ഈ VIP അങ്ങനെ വെച്ചാൽ സ്റ്റേജിൽ തന്നെയാണ് VIP കളൊക്കെ ഇരിക്കുക, പുറത്തല്ല. അപ്പോൾ കയറിയിരുന്ന് അവിടെ തന്നെ ആ സ്റ്റേജിൽ തന്നെ ഈ കാളിയാമർദ്ദനം ചെയ്യാം. അപ്പോൾ വെള്ളത്തോളിരിക്കേണ്ട, VV ഗിരി ഇരിക്കേണ്ട, നമുക്ക് VV ഗിരി ആരാന്നോ വെള്ളത്തോൾ ആരാന്നോ ഒന്നും ആ ഒരു ഏജിൽ. ഇന്നാണ് എല്ലാ കുട്ടികൾക്കും എല്ലാം ഇവർ വലിയവരാണ്, അവരെ കാല് പിടിക്കാം അല്ലെങ്കിൽ അവർക്ക് അവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ നേടാം. അന്ന് ഈ പറഞ്ഞ മാതിരി ധാരണകളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൃഷ്ണൻ വെള്ളത്തിലേക്ക് ചാടുന്ന ഭാഗം വെള്ളത്തോളിൻ്റെ മേലേക്കാണ് ചാടിയത്. ചാടി ഈ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അപ്പോഴും നാണക്കേടൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ കാലിലാണ് നമ്മൾ വെള്ളം ഇങ്ങനെ തുഴയണതേ. അപ്പോൾ അദ്ദേഹം കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെപ്പോലെയുള്ളവളാണ് നമുക്ക് കലാമണ്ഡലത്തിൽ വരേണ്ടത്. അപ്പോൾ ഈ കലാമണ്ഡലം എവിടെയാണെന്നോ ഇതിപ്പോൾ നമുക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഇതോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ അപ്പോൾ മനസ്സിൽ വിചാരം, എന്തായാലും 10-ാം ക്ലാസ് തീർന്ന ഉടനെ കലാമത്തിൽ പോകണം. അപ്പോൾ വീട്ടുകാർക്ക് എന്താണ്, തറവാട്ട് മഹിമയ്ക്ക് ഡാൻസ് പഠിക്കാൻ പാടില്ല, തറവാട്ട് മഹിമയുടെ ഇതിനനുസരിച്ച് ഡാൻസിന് പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു, ഞാൻ കോളേജിൽ പോവില്ല, ഞാൻ ഈ കലാമണ്ഡലത്തിലേ പോവുള്ളൂ. കല അപ്പോൾ ഇതെന്തോ വലിയൊരു ദേവലോകം എന്താണെന്ന് ധരിച്ചിരിക്കുകയാണ്. എന്തായാലും എൻ്റെ ഗുരു വിജയഭാനു മാഷ് എന്നെ കൊണ്ട് കലാമണ്ഡലത്തിൽ ചേർക്കുക. അങ്ങനെയാണ് 4 കൊല്ലം അവളെ ഡിപ്ലോമ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ലാംഗ്വേജും, അതായത് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ മലയാളത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ മലയാളത്തിൽ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. കേട്ടതിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ 60 വർഷത്തിലധികമായി നൃത്താഭ്യാസന അല്ലെങ്കിൽ നൃത്ത അധ്യാപിക എന്ന രംഗത്ത് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല? ഒരുപാട് കിട്ടി, ഒരുപാട് പുരസ്കാരങ്ങൾ. ഇപ്പോൾ അവസാനമായിട്ട് കിട്ടിയതാണ് കേരള സംസ്ഥാനത്തിൻ്റെ നൃത്തനാട്യ പുരസ്കാരം. അത് ഈ മാസം 31-ാം തീയതി, ആഗസ്റ്റ് 31-ാം തീയതി കിട്ടി.
അത് സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയുടെ നിന്ന് എനിക്ക് കിട്ടിയത്. അത് കലാമണ്ഡലത്തിൽ വെച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ അതിൻ്റെ കോവിഡിൻ്റെ ഒരു ഇത് കാരണം സംഗീത നാടക അക്കാദമി അതും ദോഷമല്ല, കലാരമര തറവാട് തന്നെയാണ്. പത്മ അവാർഡൊന്നും കിട്ടിയില്ല, പത്മ അവാർഡ് കിട്ടിയിട്ടില്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ പക്ഷെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണത്. ടീച്ചറിന് പത്മ അവാർഡ് കിട്ടിയിട്ടില്ല. 61 കൊല്ലം ഈ സംസ്ഥാന അവാർഡ് തന്നെ ഇപ്പോഴാണല്ലോ 61 വർഷം കഴിഞ്ഞ ശേഷമാണല്ലോ കിട്ടിയത്. അപ്പോൾ അതേമാതിരി പതുക്കെ കിട്ടും. അതൊരു വലിയ അതിശയമായിട്ട് തോന്നുന്നു. ടീച്ചർ എനിക്കറിയാം, സ്വാഭാവിക ടീച്ചർ ആരോടും അവാർഡിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ കലാകേരളം അല്ലെങ്കിൽ ടീച്ചറിന് അറിയുന്നവർ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടോന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ കിട്ടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എല്ലാവരും പറയാറ്. ഇപ്പം എങ്ങനെ ബിന്ദുജ ഞാൻ സംസാരിക്കാറുണ്ട്, ഇപ്പോൾ എല്ലാവരുടെയും താല്പര്യത്തിനൊക്കെ ബിന്ദുജയെ പറ്റി അറിയാത്തൊരു കുറവാണല്ലോ കേരളത്തിൽ. ബിന്ദുജയെ സംബന്ധിച്ചിടത്തോളം നമ്മളവള് ശരിക്ക് വേറെ ഫീൽഡിൽ പോകേണ്ട ആളാണ്, പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക്കിന് എം എ എടുത്തു. അപ്പോൾ മ്യൂസിക് മാത്രം ആയതുകൊണ്ട് ശരിയാവില്ല. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് അതിൽ ഡോക്ടറേറ്റ് എടുക്കുന്നത് ഡാൻസിനും കൂടി. അങ്ങനെ ഇരയമ്മൻ തമ്പിയുടെ കൃതികളാണ് നമുക്ക് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടിയായിട്ട് എടുത്ത് അതിനെയാണ് ഡോക്ടറേറ്റ് എടുത്തത്. പക്ഷേ ഇപ്പോഴും അതായത് മിച്ചത്തമിഴിലേക്ക് മണമില്ല എന്ന് പറയുന്ന മാതിരി കേരളത്തിൽ ചിലപ്പോൾ കലാകാരന്മാർക്ക് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതല്ല, പുറത്ത് രാജ്യങ്ങളിൽ ഭയങ്കര ബഹുമാനവും നമ്മൾ ഇതേമാതിരി നാഷണൽ അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ അബ്ദുൾ കലാമിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ സംസ്ഥാന വാങ്ങിയിട്ടുള്ള ആളാണ് മോഹിനിയാട്ടത്തിന്. അങ്ങനെ നാഷണൽ അവാർഡ് വാങ്ങിയവരൊക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരാണ് മറ്റുള്ള രാജ്യങ്ങളിൽ. ഇവിടെ അത് ഒരു വലിയൊരു പ്രാതിനിധ്യം കണ്ടിട്ടില്ല. മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ ദിക്കിലും തലമൂത്ത ഇവർക്കൊക്കെ 40,000-50,000 രൂപയൊക്കെ മാസം ഒരു ധനസഹായം ഇത്രയും വയസ്സായ ആൾക്കാർക്ക് കൊടുക്കും. ദൈവസഹായിച്ച് ഇന്ന് വരെ കാലിനോ കൈയ്യനോ ഒന്നും ഇതില്ലാത്തതുകൊണ്ട് അത് വയസ്സായെന്ന് തോന്നാറുമില്ല. മരണം വരെ ക്ലാസ് എടുക്കണം എന്നാണ് മോഹം. കഴിഞ്ഞ ദിവസം ഞാൻ ബിന്ദുജയെ ഫോണിൽ വിളിച്ചപ്പോൾ നിങ്ങൾ ഗുരുവായൂരായിരുന്നു എല്ലാവരും, അപ്പോൾ അച്ഛൻ്റെ ജന്മനാളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുടുംബത്തോടെ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെ ഒക്കെ ഇരിക്കുന്നത് അറിയുന്ന വലിയ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായൊരു ദിവസമാണ്. കാരണം 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെയൊക്കെ ചേർത്ത് നിർത്തിയിട്ടുള്ള ടീച്ചർ എൻ്റെ വീട്ടിൽ വരിക എന്നോ എനിക്ക് ചെറിയ കാര്യമല്ല. എനിക്ക് സന്തോഷം തോന്നിയത് നമ്മുടെ സ്നേഹത്തിനോടൊപ്പം എൻ്റെ മകളെ പോലും വിളിച്ച് അങ്ങനെ ഒരു സന്ദർഭം, അതായത് ഇത്രയും ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ ലാലിന് കാര്യം. അവളുടെ സിനിമ ഫീൽഡിലാണ് നിൽക്കണമെങ്കിൽ എല്ലാവർക്കും അറിയാമെങ്കിലും കുറച്ചും കൂടി എന്താണ് അവളുടെ കഴിവ്, അല്ലെങ്കിൽ അവൾക്ക് പറയാനുള്ള കഴിവ്, അല്ലെങ്കിൽ മറ്റുള്ളവർ തമ്മിലുള്ള ഒരു ഇത്, അങ്ങനെ ഒരു സന്ദർഭം ലാൽ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം. ഫ്രൈഡേ ഓപ്പൺ ഹൗസിനെ പറ്റിയാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇന്ന് 38-ാമത്തെ ആഴ്ചയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ബിന്ദുജയായിരുന്നു, എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. ബിന്ദുജയുടെ പലരും ചോദിച്ചു ഡോക്ടർ ബിന്ദുജ എന്ന് പറഞ്ഞാൽ ചേട്ടനോട് വല്ല ജൂണിയറായിട്ട് വല്ല മെഡിസിനും പഠിച്ചു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ഡോക്ടറല്ല, PhD ഡോക്ടറാണ്. പിന്നെ ബിന്ദുജ നന്നായി സംസാരിച്ചു, നന്നായി പാടി. പക്ഷേ ഞാൻ പറഞ്ഞു ആ ബിന്ദുജയോട് ഒരു 2-3 പാട്ടും കൂടി പാടാമായിരുന്നു ബിന്ദുജ. വേറെ ഒന്നുമുണ്ടല്ലോ ലാലിന് ഇപ്പോൾ ഒരു 1-2 ശ്ലോകമല്ല, കുറച്ചും കൂടിയും നിൻ്റെ കഴിവ്. അപ്പം നൃത്തം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ദിക്കിലും കളിച്ച് ഒക്കെ കാണും. പാടുന്നത് കുറച്ചും കൂടി 2-3 എണ്ണം കൂടി പാടാം. പക്ഷെ എല്ലാവർക്കും പലർക്കും അറിയില്ല ബിന്ദുജ പാടുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. എനിക്ക് ആകെ ഇന്നൊരു വിഷമം തോന്നി, ടീച്ചറിന് പത്മ അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ള കേട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് സർക്കാരുകൾ അത് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം എൻ്റെ ഈ പരിപാടിയൊക്കെ പോളിസി മേക്കേഴ്സ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സ്വാധീനമുള്ളവർ അതൊരു ഇത് ഈ വിഷയം ശ്രദ്ധിക്കണം. ടീച്ചറിനൊരു പത്മ അവാർഡ് കിട്ടിയില്ലെങ്കിൽ അത് രാജ്യത്തിന് നാണക്കേടാണ്. അല്ല, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ കൾച്ചറൽ ഇതിൻ്റെ ഇതിൽ അംഗമാണ്, അതായത് കേന്ദ്രത്തിൽ. കേന്ദ്രത്തിൽ അവിടെയുള്ള വെറുതെ ഒരു തബല ഡിണ്ടനക്കണ ഡിണ്ടനക്കണ എന്ന് പറഞ്ഞാൽ അത് ഗുരുവായി. അതാണ് അവിടെയുള്ളവർ, അവർ തന്നെയാണ് ആ പറയുന്ന വ്യക്തികളുടെ പേര് കൊടുക്കണേ. ഇതല്ല, ഇത് നമ്മളെ തന്നെ ആർക്കും അറിഞ്ഞുകൂടാ.
നമ്മുടെ കേരളത്തിലുള്ളവർക്ക് കേരളത്തിലുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആരൊക്കെ ആശാമാരെ, കഥകളി എന്താണ്, ഓട്ടംതുള്ളൽ എന്താണ്, അതിനെപ്പറ്റി ഒന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ തെറ്റില്ല. പക്ഷേ ആ ഒരു മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും, അവരെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും അവർ ഡാൻസ് പഠിച്ചിട്ടുണ്ടോയെന്ന് സംശയം. അവരും പത്മശ്രീ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിനക്ക് കിട്ടിയിട്ടില്ല? പക്ഷേ എനിക്ക് അതിശയായിപ്പോയി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ശ്രദ്ധിക്കുന്നത് ഇതൊരു ചെറിയ കാരണമാകും, പക്ഷേ മറ്റ് പലരും ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇത് ഞാൻ അറിഞ്ഞു, പലരും ഇത് ചർച്ച ചെയ്യുന്നതായിട്ടും അറിഞ്ഞു. തീർച്ചയായിട്ടും ടീച്ചറിന് പത്മ അവാർഡും കിട്ടട്ടെ. നമുക്ക് വിദ്യാർത്ഥികൾക്ക്, എത്രയോ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് വലിയ സന്തോഷവും ഇഷ്ടവും. ഒരു 10,000-15,000 സ്റ്റുഡൻസിനെ പഠിപ്പിച്ച ഒരു കലാകാരിയാണ് ഞാൻ. അത് തന്നെ ഒരു വലിയൊരു പത്മ അവാർഡ് കിട്ടിയ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ലാലിൻ്റെ ഈ ഒരു മനസ്സറിഞ്ഞുള്ള ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.